ക്രിസ്തുവിനായി ഒരു ജീവിതം മാത്രം, ആ ജീവിതം എനിക്കേറെ പ്രിയപ്പെട്ടതാണ് എന്ന് പറയുകയും ജീവിതത്തിൽ അത് വരച്ചു കാട്ടുകയും ചെയ്ത അനുഗ്രഹീത ദൈവദാസനായിരുന്നു തെമീതോപ്പെ ബലോഗൻ ജോഷുവ എന്ന ടി ബി ജോഷുവ. നൈജീരിയയിലെ ഏറ്റവും വലിയ നഗരമായ ലാഗോസിൽ നിന്നും 260 കിലോമീറ്റർ അകലെയുള്ള ഒണ്ടോ സംസ്ഥാനത്ത് അരിഗിടി എന്ന ചെറിയ ഗ്രാമത്തിൽ 1963 ജൂൺ 12 ജനനം. കൊച്ചു ജോഷുവ ജനിച്ചു കഴിഞ്ഞ് 7ാം ദിവസം അത്ഭുതകരമായ ഒരു സംഭവമുണ്ടായി. പരിസരത്ത് പണി നടന്നുകൊണ്ടിരുന്ന പാറമടയിൽ നിന്നും ഭീമമായ ഒരു കല്ല് ജോഷുവയുടെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അകത്തു വരികയും താൻ കിടക്കുന്നതിന് തൊട്ടടുത്ത് വന്ന് പതിക്കുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ജോഷുവയുടെ അമ്മ തനിക്ക് ദൈവം എനിക്ക് ചെയ്തത് നന്ദി അർഹിക്കുന്നു എന്നർത്ഥം വരുന്ന തെമീതോപ്പെ എന്ന് പേരിട്ടത്. കർഷകനായിരുന്ന തൻ്റെ പിതാവ് യേശുവിനെ സ്നേഹിച്ചിരുന്നു. പിതാവ് എല്ലായ്പ്പോഴും ജോഷുവയെ ദൈവാലയത്തിൽ കൊണ്ടുപോവുകയും അതിനാൽ തന്നെ ദൈവവചനത്തോട് തനിക്ക് എന്തെന്നില്ലാത്ത അടുപ്പവും കൈവന്നു. പിതാവിൻ്റെ മരണാനന്തരം ഇസ്ലാം മതവിശ്വാസിയായിരുന്ന അമ്മാവൻ പിതൃതുല്യനായി. കൊച്ചു ജോഷുവ ദൈവവചനം വായിക്കുകയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തി. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലയളവിൽ പുതിയ നിയമം 2 തവണയും ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലയളവിൽ എല്ലാ 2 മാസവും ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുകയും ചെയ്യുമായിരുന്നു. വിദ്യാലയത്തിൽ നേരിട്ട വിവേചനവും ദൈവവചനം വായിക്കുന്നതിൽ നേരിട്ട തടസ്സവും കാരണം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ ജോഷുവയ്ക്ക് കഴിഞ്ഞില്ല. ആരുടെയും കണ്ണിൽപ്പെടാതെ സ്കൂൾ വളപ്പിലുള്ള മാവിൻ ചുവട്ടിലിരുന്ന് ദൈവവചനം വായിക്കുന്നതായിരുന്നു തനിക്കേറെ സംതൃപ്തി നൽകിയത്. പട്ടിണിയുടെയും പരിഹാസത്തിൻ്റെയും ഈ നാളുകളിൽ ദൈവവചനമായിരുന്നു തൻ്റെ ശരണം. അങ്ങനെ സ്കൂൾ ജീവിതം മതിയാക്കി ജോലി തേടി ലാഗോസ് നഗരത്തിലെത്തി. വഴിയരികെ ഇരുന്ന് ആളുകളുടെ ചെളി പുതിഞ്ഞ കാലുകൾ തുടച്ചു കൊടുക്കുന്നത് ആദ്യ തൊഴിലായി. പിന്നീട് 1 വർഷത്തോളം കോഴിക്കാഷ്ടം ചാക്കിൽ നിറച്ച് ചുമന്ന് എത്തിക്കുന്ന ജോലിയിൽ മുഴുകി. വൈകുന്നേരങ്ങൾ വിദ്യ അഭ്യസിക്കുവാനും സമയം കണ്ടെത്തി. ഈ കാലയളവിൽ 1-ൽ തൻ്റെ ക്ലാസ് മുറിയിലേക്ക് ഒരു ഭ്രാന്തൻ കയ്യിൽ കഠാരിയുമായി ഓടിക്കയറി. അധ്യാപകനും വിദ്യാർത്ഥികളും നിലവിളിച്ച് ഓടിമാറി. ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ജോഷുവയുടെ ഉള്ളിൽ ബലം നൽകി. താൻ ധൈര്യമായി ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് നടന്നടുത്തു. എന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കഠാരി തരൂ. ആ മനുഷ്യൻ ശാന്തമായി കഠാരി ജോഷുവയ്ക്ക് കൈമാറി. അന്ന് മുതൽ കൊച്ചു പാസ്റ്റർ എന്ന വിളിപ്പേര് ലഭിച്ചു. തുടർന്ന് അനേകർ പ്രാർത്ഥന അഭ്യർത്ഥിച്ച് വരുവാൻ ആരംഭിച്ചു. തുടർന്ന് ഒരു പട്ടാള ഉദ്യോഗസ്ഥനാകണം എന്ന ആഗ്രഹം രൂപപ്പെട്ടു. എന്നാൽ നൈജീരിയൻ ഡിഫൻസ് അക്കാദമി ഇന്റർവ്യൂവിൻ്റെ ദിവസം താൻ യാത്ര ചെയ്ത തീവണ്ടി എൻജിൻ തകരാറ് നിമിത്തം 6 ദിവസം വൈകിയാണ് എത്തിയത്. അങ്ങനെ ജോഷുവയുടെ സ്വപ്നം പൂവണിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്ക് താൻ അടുത്തുകൊണ്ടേയിരുന്നു. 40 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ദൈവം തന്നോട് സംസാരിച്ചു. 8 പേരുമായി ഒരു കൂടിവരവ് ആരംഭിച്ചു. സിനഗോഗ് ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്ന പേരിൽ ദൈവസഭ ആരംഭിച്ചു. ആദ്യത്തെ ഹാളിൻ്റെ മേൽക്കൂര ചുഴലിക്കാറ്റിൽ തകർന്നെങ്കിൽ 2ാമത്തെ തവണ ഹാൾ ശക്തിയേറിയ വെള്ളപ്പൊക്കത്തിന് അടിപ്പെട്ടു. 3ാമത്തെ തവണയും ഹാളിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് ലാഗോസിലെ ഇക്കോഡൻ എഗ്ബെ എന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന ദൈവാലയം 10,000-ക്കണക്കിന് ആളുകളെ ഒന്നിച്ചിരുത്തുവാൻ കഴിയുന്ന ഒന്നിലേക്ക് ദൈവം എത്തിച്ചു. വിളിച്ച ദൈവം വിശ്വസ്തൻ എന്നുറച്ച് ജോഷുവ ദൈവവേലയുമായി മുൻപോട്ട് നീങ്ങി. ദൈവം പറയുന്നതല്ലാതെ യാതൊന്നും താൻ ചെയ്തിരുന്നില്ല. തൻ്റെ ഭാര്യ എവലിനും 3 മക്കളും തൻ്റെ ആത്മീയ യാത്രയിലെ നിറസാന്നിധ്യമായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇമ്മാനുവേൽ TV എന്ന ക്രിസ്തീയ ടെലിവിഷൻ നെറ്റ്വർക്ക് ആരംഭിച്ചു. 1000 ആശ്വാസവും അനുഗ്രഹവുമായി ഈ മാധ്യമം തീരുന്നു. മാത്രവുമല്ല, വിധവമാരെയും വികലാംഗരെയും സമൂഹത്തിൽ തഴയപ്പെട്ടവരെയും അനാഥരെയും മുതിർന്നവരെയും മറ്റും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വലിയ ആതുരസേവന ശൃംഖല തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നിൽ കൂടെ ദൈവം സ്ഥാപിച്ചെടുത്തു. TB ജോഷുവ എന്ന ദൈവദാസനെ ദൈവം ഉപയോഗിച്ചത് വ്യത്യസ്ത തലങ്ങളിലായിരുന്നു. 1 കൊരിന്ത്യർ 2:5 പൗലോസ് പറയുന്നു, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. ഇത് ശരിവയ്ക്കുമാറ് യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവിക രോഗസൗഖ്യങ്ങളും വിടുതലുകളും മാനസാന്തരങ്ങളും TB ജോഷുവയുടെ ശുശ്രൂഷയുടെ ഭാഗമായി മാറി. എയ്ഡ്സ്,
കാൻസർ തുടങ്ങി മാരക രോഗങ്ങൾ സൗഖ്യമായി. നൈജീരിയൻ ആഭിചാരവും മന്ത്രവാദവും തന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മുൻപിൽ മുട്ടുമടക്കി. മാത്രവുമല്ല, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് അഗ്രഗണ്യനായ പ്രവാചകനായി ദൈവം തന്നെ പണിതെടുത്തു. അനേകം രാഷ്ട്രതലവന്മാർക്കും മന്ത്രിമാരുടെയും ആത്മീയ ആലോചനക്കാരനായി ടി ബി ജോഷുവ എന്ന ദൈവമനുഷ്യനെ ദൈവം ഉയർത്തി മാനിച്ചു. നിരവധി ബഹുമാനങ്ങളും പുരസ്കാരങ്ങളും തന്നെ തേടി വന്നെങ്കിലും താൻ അപ്പോഴൊക്കെ പറയും, എൻ്റെ പ്രേമം യേശുവിലാണ്, എൻ്റെ സ്നേഹം യേശുവിനുള്ളതാണ്, എൻ്റെ ബലവും എൻ്റെ സർവവും യേശുവാണ്, യേശുവില്ലെങ്കിൽ ഞാൻ തകർന്ന് തരിപ്പണം ആകും. വലിയ എതിർപ്പുകളും ആരോപണങ്ങളും തൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ നിരന്തരം ഉയർന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ മധ്യത്തിൽ താൻ വിശ്വസിച്ചു, ദൈവം ഒരു ദർശനം തന്നാൽ മനുഷ്യരും പിശാചും ചേർന്ന് അതിനെ എതിർക്കും. പക്ഷേ ആ ദർശനത്തെ ചെറുതാക്കരുത്, കുറച്ചു കാണുകയുമരുത്. ക്രിസ്തുവേശുവിൽ വിശ്വാസം അർപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ഭടനായി പതിനായിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിനു വേണ്ടി നേടുവാനും ഉറപ്പിക്കുവാനും ടി ബി ജോഷുവയ്ക്ക് കഴിഞ്ഞതിൻ്റെ രഹസ്യം ആഴമേറിയ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. ഓരോ ശുശ്രൂഷയ്ക്ക് മുൻപും പിൻപും തൻ്റെ പ്രാർത്ഥനാമലയിലേക്ക് പോകും. തൻ്റെ ജീവിതത്തിൻ്റെ അധികം സമയവും ചിലവഴിച്ചത് ഇവിടെയാണ്. തൻ്റെ 58-ാം പിറന്നാളിന് 5 ദിവസം മുൻപ് 2021 ജൂൺ 5 താൻ പ്രിയം വെച്ച ആത്മമണവാളിൻ്റെ അടുത്തേക്ക് ചേർക്കപ്പെട്ടു. ഇത് എൻ്റെ ഭവനമല്ല, ഞാൻ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നു എന്ന് മാത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ തുടങ്ങിയവ തൻ്റെ അവസാന വാചകങ്ങളായി കണക്കാക്കപ്പെടുന്നു. യഹോവയായ ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയിൽ ഒരു പങ്ക് നീ കൊതിക്കുന്നുവോ? എങ്കിൽ അനിവാര്യമായത് ദൈവവചനവും അചഞ്ചലമായ ഒരു വിശ്വാസവുമാണ്. വിദ്യാഭ്യാസ യോഗ്യതകളോ വാക്സാമർത്ഥ്യമോ കഴിവോ ഇല്ലാതിരുന്ന ടി ബി ജോഷുവ ദൈവരാജ്യത്തിൽ ഉപയോഗപ്പെട്ടത് പൂർണ്ണമായി ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്തതിൻ്റെ പരിണത ഫലമാണ്. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഭാവിയെപ്പറ്റി ഒരു ദിശയില്ലാതിരിക്കുമ്പോഴും സാഹചര്യങ്ങൾ കീഴ്മേൽ മറിയുമ്പോഴും രോഗഭീതിയിലാകുമ്പോഴും യേശുവിലുള്ള വിശ്വാസം കൈവിടാതെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് മുന്നേറുന്നവനാണ് ഒരു ദൈവപൈതൽ. റോമർ 10:17 കാണുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഒരു ദൈവപൈതലിൻ്റെ വിശ്വാസം ഉറയ്ക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. കാരണം വചനം ദൈവശ്വാസീയമാണ്. എബ്രായർ 4:12 കാണുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവാഴ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറുവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. സർവശക്തൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമാകുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഒരിക്കൽ വിഗ്രഹങ്ങളെ സേവിച്ച അബ്രഹാമും വിക്കനായ മോശയും ഭയന്നുപോയ ഏലിയാവും ആട്ടിടനായ ദാവീദും അടിമയായ യോസഫും ദാനിയേലും സർവസമ്പത്തും നഷ്ടപ്പെട്ട ഇയോബും പിന്മാറ്റക്കാരനായ പത്രോസും ഉപദ്രവിയായ പൗലോസും നമ്മുടെ മുൻപിൽ ദൈവമാക്കിയ മാതൃകകളാണ്. യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ ഉപയോഗമറ്റിരുന്ന പാത്രങ്ങൾ ഉപയോഗപ്രദമാകും. തളർന്നവർ ബലപ്പെടും, കുനിഞ്ഞിരിക്കുന്നവർ നിവരുകയും ചെയ്യും. ഈ അന്ത്യനാളുകളിൽ നിന്റെ ആശ്രയം യേശുവിൽ ആഴ്ന്നിറങ്ങട്ടെ. കാരണം യേശു ക്രിസ്തുവിലുള്ള ആശ്രയം സമ്പൂർണമാണ്.